വൈക്കത്തഷ്ടമിയുടെ ആചാരപരമായ ചടങ്ങ് ഒഴിവാക്കാനുള്ള ഗൂഢനീക്കം ഉപേക്ഷിച്ച് ദേവസ്വം ബോർഡ് ആന എഴുന്നള്ളിക്കുന്നതിന് അനുമതി തേടേണ്ടതില്ലെന്ന നിലപാട് ഉദയനാപുരം ക്ഷേത്ര അധികൃതർ തിരുത്തി. എന്നാൽ ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ലഭിക്കുന്നതുവരെ ക്ഷേത്രത്തിന് മുന്നിലെ നാമജപം തുടരുമെന്ന് ഹിന്ദു ഐക്യവേദി നേതാക്കൾ വ്യക്തമാക്കി. ഒടുവിൽ ഭക്തജന വികാരത്തിന് മുന്നിൽ മുട്ടുമടക്കുകയാണ് ദേവസ്വം ബോർഡ്. ഉദയനാപുരം ക്ഷേത്രത്തിൽ ആനയെ എഴുന്നള്ളിപ്പിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകി. ഇനി വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് ജില്ലാ കളക്ടറാണ്. ഉദയനാപുരം ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച അപേക്ഷ നൽകേണ്ട എന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ ഉറച്ച തീരുമാനം. അങ്ങനെയെങ്കിൽ ആചാരപരമായി നടത്തിവരുന്ന വൈക്കത്തപ്പന്റെയും ഉദയനാപുരത്തപ്പന്റെയും ഉപചാരം ചൊല്ലിപ്പിരികലടക്കം പ്രതിസന്ധിയിലാകും. ഭക്തജന വികാരം മാനിക്കാതെയുള്ള ഈ നടപടിയിൽ പ്രതിഷേധം ശക്തമായി. ഇന്നലെ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസ് ഹിന്ദു ഐക്യവേദി ഉപരോധിക്കുകയും ചെയ്തു. ദേവസ്വം നിലപാടിനെതിരെ മറ്റു ഹൈന്ദവ സംഘടനകളും രംഗത്തെത്തി. ഇതോടെയാണ് പ്രതിഷേധത്തിന് മുന്നിൽ ദേവസ്വം ബോർഡ് വഴങ്ങിയത്. ചരിത്രപ്രസിദ്ധമായ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടമി ആഘോഷ ചടങ്ങുകൾ അട്ടിമറിക്കാൻ ദേവസ്വം ബോർഡ് തുടക്കം മുതൽ തന്നെ അതിന് കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നാമജപത്തിൻ്റെയും ഭക്തജനങ്ങളുടെ പ്രതിഷേധത്തിൻ്റെയും ഇത് കണക്കിലെടുത്ത് ഇപ്പോൾ അപേക്ഷ കൊടുത്തിരിക്കുന്ന ഈ ദേവസ്വം ബോർഡിൻ്റെ നിലപാട് സ്വാഗതാർഹമാണ്. ഇത് ഭക്തജനങ്ങളുടെ ഒരു വിജയമായിട്ട് തന്നെ കണക്കാക്കാൻ സാധിക്കും. വൈക്കത്തഷ്ടമിയുടെ ഭാഗമായുള്ള ഉപചാരം ചൊല്ലിപ്പിരികലിന് രണ്ടാനയെ അനുവദിക്കുന്നതിനുള്ള ഉത്തരവ് വരുന്നതുവരെ നാമജപയജ്ഞം തുടരാനാണ് ഹിന്ദു ഐക്യവേദിയുടെ തീരുമാനം. കാലങ്ങളായി തലമുറകൾ കൈമാറി വന്ന ആചാരങ്ങൾ കൊറോണയുടെ പേര് പറഞ്ഞ് അട്ടിമറിക്കാനായിരുന്നു ദേവസ്വം ബോർഡ് ശ്രമിച്ചിരുന്നത്. ജനം, കോട്ടയം.